ഇന്ന് വളരെ സിമ്പിളായി മുട്ടയും ബ്രെഡും കൊണ്ട് മുട്ട ബ്രെഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ബ്രേക്ക്ഫാസ്റ്റായോ ഡിന്നറായോ ഈവനിങ് സ്നാക്സായോ ഇത് കഴിക്കാവുന്നതാണ്. ബ്രെഡ് താല്പര്യമില്ലാത്തവർക്കും ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും ഇഷ്ടപ്പെടും. വളരെ സിമ്പിളാണ്. പല രീതിയിലും മുട്ട ബ്രെഡ് കഴിക്കാറുണ്ട്. എന്നാൽ ഇതുപോലെ കഴിച്ചിട്ടില്ലാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. 2 മിനിറ്റ് മതി ഇതുണ്ടാക്കാൻ. അതിനുവേണ്ടി ഞാൻ ഒരു മുട്ടയും ബ്രെഡുമാണ് എടുത്തിട്ടുള്ളത്. മുട്ട പൊട്ടിച്ച് അതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് നല്ലവണ്ണം കലക്കണം. ഇനി ഒരു പാനോ തവയോ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലവണ്ണം ചുറ്റിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ഫ്ലെയിം കുറച്ചു വെച്ച ശേഷം മുട്ട ഒഴിച്ചു കൊടുക്കാം. മുട്ട ഇതുപോലെ ചുറ്റിച്ചു വേണം ഒഴിക്കേണ്ടത്. നല്ലവണ്ണം സ്പ്രെഡായി നിരന്നു വരണം മുട്ട. എന്നാലേ നമുക്ക് ബ്രെഡ് മുട്ടയിൽ പൊതിഞ്ഞെടുക്കാൻ കഴിയുകയുള്ളൂ. അതിനുശേഷം ഇതിൻ്റെ പുറത്ത് കുരുമുളക് പൊടി തൂറ്റിക്കൊടുക്കാം. ഇനി നടുക്ക് നമുക്ക് ബ്രെഡ് വെച്ച് കൊടുക്കാം. ബ്രെഡിൻ്റെ അരിക് മുറിച്ച് മാറ്റണമെന്നുള്ളവർക്ക് മാറ്റിക്കൊടുക്കാവുന്നതാണ്. 2 ബ്രെഡ് വയ്ക്കുകയാണ് താല്പര്യമെങ്കിൽ ഇതുപോലെ മടക്കിയ ശേഷം അവിടെ 1 ബ്രെഡ് കൂടി വെച്ച് കൊടുക്കാം. ഞാനിവിടെ 1 ബ്രെഡാണ് വയ്ക്കുന്നത്. അതുകൊണ്ട് നമുക്ക് 4 സൈഡും ഇതുപോലെ ഇളക്കി മടക്കി ബ്രെഡിനെ പൊതിഞ്ഞെടുക്കാം. ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. മറുവശവും വെന്ത ശേഷം വാങ്ങാവുന്നതാണ്. ഇനി ഇതിൻ്റെ പുറത്ത് കുരുമുളക് പൊടി തൂറ്റിക്കൊടുക്കാം. അകത്ത് ബ്രെഡ് നല്ല സോഫ്റ്റായി ഇരിക്കുന്നതാണ്. ഇതുപോലെ കഴിച്ച് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.